ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും തെക്കേപ്പുറം രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അമേരിക്കൻ കേക്കാണ്. അതിനേക്ക് വേണ്ടത് ബീഫ് ഒരു 150 ഗ്രാം, മുളകും മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചെടുത്തത്, ഗ്രൈൻഡറിലിട്ട് പൊടിച്ചതാണിത്. പിന്നെ ഓയൽ 1 ഗ്ലാസ്, പാലൊരു ഗ്ലാസ്, മൈദ 1 ഗ്ലാസ്, ഇത് 3 ഒരേ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കൻ ഇട്ടിട്ടും ഇങ്ങനെ ആക്കാവുന്നതാണ്. ഇനി ഉള്ളി മീഡിയം സൈസ് 3 ഉള്ളിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. തക്കാളി ചെറിയൊരു തക്കാളിയാണ് ഇതിലെടുത്തിരിക്കുന്നത്. മുളക് 3-4 മുളക് എടുത്തത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതൽ മുളക് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കരിവേപ്പ്, പെരിഞ്ചീരകപ്പൊടി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഏലക്കായി, കോഴിമുട്ട 3 എണ്ണം, നട്സ്, മുന്തിരി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലവണ്ണം ചൂടായിക്കിന്. ഇനി ഇതിലേക്കുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം. തക്കാളി ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടണുള്ളൂ. ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയൽ വേറാണ് എടുത്തത്. ആ ഗ്ലാസ്സിലെടുത്ത് വെച്ച ഓയിലല്ല ഇതിൽ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പേ ചേർക്കണുള്ളൂ. എന്താ വെച്ചാൽ ബീഫിന് ഞാൻ വേറെ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉള്ളിയിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട്. ഇതൊരു ചെറിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർത്തത്. ഞാൻ ഇതിൻ്റെ മുന്നേ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ഇടാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, പെരിഞ്ചീരകപ്പൊടി 1/2 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ. ഇതൊന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാല ഏകദേശം റെഡിയായി കഴിഞ്ഞ് ഇനി ബീഫ് പൊടിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് ബീഫ് ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ വേണ്ട പാല്, മൈദ, ഓയൽ, ഇനി ഇതിലേക്ക് വേണ്ട 3 കോഴിമുട്ട, ഒരു 1/4 ടീസ്പൂൺ ഏലക്കായി, 1 നുള്ള് ഉപ്പ്, 1 എന്നിവിട്ട് അടിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ഗ്രൈൻഡറിലിട്ട് അടിച്ചെടുക്കാം. മൈദ ഓയിലും പാലും കൂടി അടിച്ച് കഴിഞ്ഞ് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇനി അടിച്ച് വെച്ച കോഴിമുട്ടയും പാലും ഓയിലും മൈദയും കൂട്ടി അടിച്ച് വെച്ചത് ഇതിലേക്ക് ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. ഇത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. അഞ്ച് മിനിറ്റായി. ഇനി ഇതിൻ്റെ അടിയിൽ ഒരു തട്ട് വെക്കുക. ഇനി മസാല ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക.
ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മസാല ഒക്കെ നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. അത് കാണാത്ത വിധം ഇതിൻ്റെ മേലെ നട്ട്സ് ഇട്ട് കൊടുക്കുക. നട്ട്സും മുന്തിരി ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് മൂടി വെക്കുക. 25 മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് പാകമായിക്കിനോ നോക്കാം. ഇത് ഏകദേശം റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്കിത് മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി വെക്കാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെക്കാം. അങ്ങനെ 5 മിനിറ്റായി ഇത് റെഡിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അമേരിക്കൻ കേക്ക് തയ്യാറായി കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലേക്ക് അമർത്തുക. ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ചൂടണിഞ്ഞ് ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.